ഹായ് വെൽക്കം ടു റൈസൻസ് കുട്ടികളുടെ ഒരു ഫേവറേറ്റ് ഐറ്റം ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നൂഡിൽസും പിന്നെ അതോടൊപ്പം തന്നെ കബാബും പിള്ളേർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണല്ലോ നൂഡിൽസും കബാബൊക്കെ അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അര കിലോന്റെ അടുത്ത് ബോൺലെസ് പീസസാണ് ചിക്കൻ്റെ ബോൺലെസ് പീസസാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഇത് കുക്കറിൽ കുക്കർ അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ വെള്ളം ഒരു ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചാൽ മതിയാവും കാരണം നല്ലോണം ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുമല്ലോ അപ്പം അതുകൊണ്ടിട്ട് കുറച്ച് വെള്ളം മതി കുക്കറിലാണെങ്കിൽ ഒരു വിസിൽ മതിയാവും അതിന് ശേഷം ആവിയൊക്കെ പോയ ശേഷം തുറന്ന് നോക്കുക വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കുക ഞാനിപ്പോൾ കുക്കർ മൂടി വെച്ചല്ല വേവിച്ചേക്കണത് ഇപ്പോൾ ചിക്കൻ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയി തന്നെ കിട്ടിയിട്ടുണ്ട് കബാബിന് വേണ്ടിയിട്ടുള്ള മസാലയാണിത് ഇതൊന്ന് ചൂടാക്കി പൊടിച്ചെടുക്കാം പാൻ നല്ലോണം ചൂടായ ശേഷം ഇതിലേക്ക് കറുകപ്പട്ട ഒരു മൂന്നാല് പീസ് ഇട്ട് കൊടുക്കാം പിന്നെ കറുത്ത ഏലക്കായ കറുത്ത ഏലക്ക ഒരു രണ്ട് കഷ്ണം അത് ഇട്ട് കൊടുത്ത ശേഷം കുരുമുളക് ഒരു 10-12 പീസ് പിന്നെ ഏലക്കായ നമ്മുടെ സാധാരണ ഏലക്കായ ഒരു 6 എണ്ണം കരയാമ്പൂ 8-10 പീസസ് കൂടി ചേർക്കാം ഉണക്കമുളകും ഒരു 7-8 ഉണക്കമുളകും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ഇതെല്ലാം ഒന്ന് നല്ലോണം തന്നെ ചൂടായി കിട്ടിയ ശേഷം ഒരു ടേബിൾ സ്പൂൺ മല്ലിയും പിന്നെ കുറച്ച് നല്ല ജീരകവും ചേർക്കാം ഒന്ന് ചൂടാക്കിയ ശേഷം ഇത് തീ ഓഫാക്കി ചൂടാറിയ ശേഷം നന്നായി പൊടിച്ചെടുക്കാം കബാബിൽ ചേർക്കാനുള്ള സ്പൈസസ് ഒക്കെ പൊടിച്ചു വെച്ചിട്ടുണ്ട് ഇനി 2 ബ്രെഡിൻ്റെ കഷ്ണവും കുറച്ച് വെളുത്തുള്ളി ഒരു 10 അല്ലിയോളം വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കഷ്ണം ഇഞ്ചി പിന്നെ വേണ്ടത് ചിക്ക് പീസാണ് ഒരു 1/2 കപ്പോളം ചിക്ക് പീസ് നല്ലോണം വേവിച്ച് വെള്ളക്കടല നല്ലോണം വേവിച്ചതാണിത് ഇനി ഒരു ഫുഡ് പ്രോസസ്സറിലേക്കോ അല്ലെങ്കിൽ ഹാൻഡ് മിക്സറിലേക്കോ നമുക്ക് എടുത്തു വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസും കൂടി ഇട്ട് കൊടുത്ത് നന്നായി തന്നെ മിൻസ് ചെയ്തെടുക്കണം ചിക്കൻ നല്ലോണം തന്നെ പൊടിഞ്ഞു കിട്ടണം നല്ലോണം ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആയിട്ട് ചേർന്ന് നല്ലോണം തന്നെ ഒന്ന് മിൻസായി കിട്ടട്ടെ നമുക്ക് ഒരു 1-2 സെക്കൻഡോളം ഇതൊന്ന് മിൻസ് ചെയ്തെടുക്കാം ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്ക് പീസ് 1/2 കപ്പ് അതും ചേർത്ത് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലയും ചേർത്ത് മസാലയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മതി പിന്നെ എരിവിനനുസരിച്ചിട്ട് ഉണക്കമുളകൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ എരിവിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഒരു 1¼ ടേബിൾ സ്പൂണോളമൊക്കെ വേണമെങ്കിൽ ചേർക്കാം അതും കൂടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിൻസ് ചെയ്തെടുക്കണം മസാലയൊക്കെ എല്ലാം കൂടി ചേർന്ന് നല്ലൊരു പരുവത്തിലേക്ക് കിട്ടുക അപ്പോൾ ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കുക ചിക്കൻ്റെ നല്ലോണം ഉപ്പിട്ടിട്ട് തന്നെയാണ് വേവിച്ചേക്കുന്നത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇതിലേക്ക് ആ സമയത്ത് ചേർത്ത് കൊടുക്കുക ഇനി ചേർക്കേണ്ടത് ബ്രെഡാണ് ബ്രെഡ് ഒന്ന് കൈകൊണ്ടൊന്ന് കീറിയെടുത്തതിന് ശേഷം ഇതിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പം എല്ലാം കൂടി ചേർത്തിട്ട് നന്നായി തന്നെ മിൻസായി കിട്ടിയിട്ടുണ്ട് നന്നായി തന്നെ പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഉപ്പും എരിവും എല്ലാം കറക്റ്റ് അല്ലേന്ന് ഈ സമയം ഒന്ന് ചെക്ക് ചെയ്തേക്കണം ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ആ കോഴിമുട്ട ഒന്ന് ഫോർക്ക് കൊണ്ട് ഉടച്ച ശേഷം ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കൈ കൊണ്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലൊരു ബോണ്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായി കുഴച്ച് എന്നിട്ട് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത് അതായത് കട്ട്ലറ്റൊക്കെ നമുക്കിങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ ഇതൊന്നും കിട്ടില്ലേ റൗണ്ട് ഷേപ്പാക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് അങ്ങനെ ഓരോ ചെറിയ ഉണ്ടകളാണ് എടുത്ത് റൗണ്ട് ഷേപ്പാക്കി ഇത് നമുക്ക് മാറ്റിവെക്കാം കബാബ് ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ ഇത് ഷമ്മി കബാബിൻ്റെ ഒരു ഷേപ്പിലാണ് ഞാൻ ആക്കുന്നത് ഓരോന്നും ഇതേ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് മാറ്റിവെക്കാം ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഫ്രീസറിൽ വെച്ച് നമുക്ക് സൂക്ഷിക്കാം ഒരു ബട്ടർ പേപ്പർ ഇട്ട് അതിൻ്റെ മുകളിൽ ഇത് നിരത്തി വീണ്ടും ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് ഇത് നിരത്തി വെച്ച് ഫ്രീസറിൽ സൂക്ഷിക്കാം ഏകദേശം ഒരു 2 ആഴ്ചയൊക്കെ ഒട്ടും കേടുകൂടാതെയൊക്കെ ഇരിക്കുകയും ചെയ്യും ചിക്കൻ ചിപ്പി കബാബ് എല്ലാം ഷേപ്പാക്കി തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടായ ഒരു പാനിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കണം പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം എണ്ണ ചേർത്ത് ഇത് വറുത്തെടുക്കാം ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് ഓരോന്നോരോന്നായിട്ട് അതിലേക്കിട്ട് നമുക്കിത് വറുത്തെടുക്കണം
ഫ്ലെയിം മീഡിയം ടു ലോ ആക്കി തന്നെ വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഓരോ വശവും നന്നായിട്ട് മുരിഞ്ഞു കിട്ടുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. രണ്ട് സൈഡും നന്നായി തന്നെ മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് എടുത്തു വെക്കാം. ഇനി നൂഡിൽസ് റെഡിയാക്കിയെടുക്കാം. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് എണ്ണയും, ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ, സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ ഏതെങ്കിലും ഒന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കുകയാണ്. അത് നാല് പാക്കറ്റ് നൂഡിൽസ് ആണ് ഞാനിപ്പോൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. നൂഡിൽസും കൂടി ചേർത്ത് ഒന്ന് ഫോർക്ക് വെച്ചോ സ്പൂൺ വെച്ചോ ഒന്ന് ഇളക്കി ഇത് നന്നായിട്ട് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. പാക്കറ്റിൽ നൂഡിൽസിൻ്റെ കുക്കിംഗ് ടൈം 2 മിനിറ്റ് എന്ന് പറഞ്ഞെങ്കിലും ഇത് ഏകദേശം ഒരു 4-5 മിനിറ്റ് വരെ തന്നെ കിടന്ന് നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ കിടന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്ട്രെയിനറിലേക്ക് അരിച്ചൊഴിച്ചിട്ട് കുറച്ച് തണുത്ത വെള്ളം കൂടി ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും കൂടുതൽ വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നൂഡിൽസിൽ മിക്സ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. ഒരു 3 കോഴിമുട്ട എടുത്തിട്ട് ഒരൽപ്പം ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് ഫോർക്ക് വെച്ച് മിക്സാക്കി എടുക്കുകയാണ്. അതുപോലെ തന്നെ ക്യാബേജ് അരിഞ്ഞതും ക്യാപ്സിക്കം അരിഞ്ഞതും കുറച്ച് ബീൻസ് അരിഞ്ഞതും ഉണ്ട്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നൂഡിൽസ് പാക്കറ്റിൻ്റെ ഉള്ളിലെ മസാലയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, കൂടെ സോയാ സോസും. ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് എടുത്ത് വെച്ചേക്കുന്ന കോഴിമുട്ടയും ചേർത്ത് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം. പാനിലേക്ക് അല്പം എണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഗാർലിക്ക് ചതച്ചത്, വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. ഒരു 3 അല്ലി വെളുത്തുള്ളിയൊക്കെ മതിയാവും. അപ്പോൾ അതൊന്ന് ചതച്ചെടുത്തിട്ട് അതുകൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മുരിച്ചെടുക്കുകയാണ്. ശേഷം ബീൻസ് കഴുകി കൊത്തിരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസ് ചേർത്തിട്ട് ഒരു 10 ബീൻസോളമാണ് എടുത്തേക്കുന്നത്. അത് മരിഞ്ഞത് ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വെന്ത് പോകേണ്ട, ഒരു 1-2 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാബേജ് ചേർക്കാം. ഒരു പിടി ക്യാബേജ് മതിയാവും. ഈ ക്യാബേജും ചേർത്ത് ഒന്ന് മിക്സാക്കിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, പച്ച ക്യാപ്സിക്കമാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. എല്ലാം ഒരു ഗ്രീൻ ഷെയ്ഡുള്ള വെജിറ്റബിൾസാണ് ഇന്നിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പം അതും കൂടി ചേർത്തിട്ട് ക്യാപ്സിക്കം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അധികം വെന്ത് പോകണ്ട, 1-2 സെക്കൻഡ് ഒന്ന് സോർട്ട് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. ശേഷം ഇതൊന്ന് എല്ലാ വെജിറ്റബിൾസും ഒന്ന് സൈഡിലേക്ക് ആക്കിയിട്ട് നടുക്ക് ആ സെൻറ്ററിൽ കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നു. 1/2 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്ത് ഈ വെജിറ്റബിൾസ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കണം. അധികം വേവണ്ട, ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. മസാലയും ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കാം. മസാല നന്നായിട്ട് തന്നെ വെജിറ്റബിൾസിലൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ച നൂഡിൽസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നൂഡിൽസും ഈ വെജിറ്റബിൾസും ഒക്കെ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഉണ്ടാക്കുന്ന ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമുള്ള മെത്തേഡിലാണ് ഇതിപ്പോൾ ഉണ്ടാക്കിയേക്കുന്നത്. എല്ലാ വെജിറ്റബിൾസും ചേർക്കുക. കോളിഫ്ലവർ, ക്യാരറ്റ്, ഗ്രീൻ പീസ്, എല്ലാ വെജിറ്റബിൾസും ഇല്ലാത്ത ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള സ്പ്രിംഗ് ഓണിയനും നേരത്തെ മുട്ട ചിക്കി വെച്ചിട്ടില്ലേ ആ ചിക്കി വെച്ച മുട്ടയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കുകയാണ്. നമ്മുടെ നൂഡിൽസും അതുപോലെ തന്നെ കബാബും ഇത് രണ്ടും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ കബാബിൻ്റെ ടേസ്റ്റ് ഒരു വ്യത്യാസമാണ് കേട്ടോ. അതായത് ഫലാഫലിൻ്റെയും ചിക്കൻ്റെയും കൂടി ചേർന്നിട്ടുള്ള ഫലാഫലിൻ്റെ ടേസ്റ്റ് ഇല്ലേ, അതും ചിക്കനും കൂടി ചേർന്നിട്ടുള്ളൊരു നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കിഡ്സ് പാർട്ടി അല്ലെങ്കിൽ ഗെറ്റ് ടുഗെദറിനൊക്കെ ഇത് പൊരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ വളരെ ഇഷ്ടത്തോടുകൂടി തന്നെ കഴിക്കുന്നൊരു വിഭവം തന്നെയാണ്. അപ്പം വേറൊരു വിഭവമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Please like, share and subscribe to Raisins. See you all in the next video.